ഇതാണ് എൻ്റെ ഡോറ ബ്യൂട്ടി വേൾഡ് സലൂൺ. അത് മാത്രമല്ല അകത്തേക്കുണ്ട്, അപ്പോൾ അവിടെ സർവീസൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, എല്ലാവരും വരൂ. ഇവരൊക്കെയാണ് ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സ്. ഇത് നെയിൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്, ഇത് സ്കിന്നിൻ്റെ കൈകാര്യം ചെയ്യുന്നത്, ഇത് ഹെയറിൻ്റെ ഡോറ തുടങ്ങിയ സമയം മുതൽ, ഡോറയുടെ ഇനാഗുറേഷൻ സമയം മുതൽ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. പിന്നെ നൈസി ആണെന്നുണ്ടെങ്കിൽ ഡോറയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ്. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ ജോബില് കയറി. അതുപോലെ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എക്സ്പോർട്ടറാണ്. ഇത് കണ്ണൻ. കണ്ണൻ എൻ്റെ നെയ്ബറാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ മകനാണ് കണ്ണൻ. അപ്പം കണ്ണനിവിടെ ഹെയറിൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ് ചെയ്യുന്നത്. അദ്ദേഹം നദീം ഡൽഹി ബേസ്ഡ് ആണ്, ഹെയറാണ് നോക്കുന്നത്. ഇവരെല്ലാവരും പുതിയ സ്റ്റാഫുകളാണ്, നമ്മുടെ കൊല്ലത്തേക്കുള്ള തയ്യാറെടുപ്പിൽ വന്ന് നിൽക്കുന്നവരാണ്. ഇദ്ദേഹം നമ്മുടെ പുതിയ നെയിലിൻ്റെ ആളാണ്. ഇതും ഇവിടുത്തെ സ്കിന്നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇത് മെനിറ്റയും സൗമ്യയും എൻ്റെ അഞ്ചാമത്തെ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ട്രെയിനിങ്ങിന് കയറി. ട്രെയിനിങ്ങിന് കയറിയത് കൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസഡ് കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഇവിടുത്തെ ഒരു നല്ല എന്താ പറയുക സർവീസറായിട്ട് നിൽക്കുന്നു. ഇനി ഒന്ന് രണ്ട് പേര് ദുബായിലേക്ക് പോയിട്ടുണ്ട് ജോലി കിട്ടിയിട്ട്. ഇന്നൊരാൾക്ക് ജോലി കിട്ടി ഷാർജയിൽ. ഒത്തിരി സന്തോഷമാണ്, കാരണം ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. നമ്മളെ കൂടെ നിൽക്കുന്നവർ, ദ ആർ നോട്ട് എ സ്റ്റാഫ്സ്, നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് ഒറ്റ ഒന്നാണ് എന്നുള്ളൊരു ബോധമാണ് ഡോറയുടെ ഇതുവരെയുള്ള വിജയം അല്ലെങ്കിൽ വിശേഷം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പരിചയപ്പെടുത്താറുണ്ട്, പരിചയപ്പെടുത്തിത്തരാം. എൻ്റെ മഞ്ജു എന്നാണ് ഞാൻ പറയുന്നത്, കാരണം ഡോറ തുടങ്ങുന്നതിനേക്കാളൊക്കെ മുമ്പ് ഉള്ള ഒരു ബന്ധമാണ് മഞ്ജുവും ഞാനും തമ്മിലുള്ളത്. അപ്പം ഡോറ തുടങ്ങിയപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മഞ്ജു മതി എന്നുള്ള ഒരു തീരുമാനം ഞാൻ തന്നെ കമ്പനിയോട് പറയുകയും മഞ്ജുവിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും മഞ്ജു ഈ ഒരു 3 വർഷക്കാലമായിട്ട് ഡോറയുടെ ഈ യാത്രയിൽ ഒരു സാരഥിയായിട്ട് ഇവിടെ ഉണ്ട്. ഒപ്പം അജി, അജിയാണെന്നുണ്ടെങ്കിൽ കുവൈറ്റിലെ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഡോറയുടെ തുടക്ക സമയം മുതൽ നമുക്ക് ഇവിടുത്തെ റിസപ്ഷൻ കാര്യങ്ങൾ, കണക്ക്, ബില്ല്, എന്ത് കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണ് നമ്മുടെ അജി. ഇനിയും കുറച്ച് പേരൊക്കെ വരാറുണ്ട്, 1-2 പേര് വൺ ഡേ ലീവ് എടുത്ത് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, ഡോറയിലെ വിശേഷങ്ങൾ. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ